السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. آدرنينا يا سيد منور الشهاب تنقل، പ്രിയപ്പെട്ട ഫിറോസ്, മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും സമുന്നതരായ നേതാക്കളെ, പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, വളരെ അനുഗ്രഹീതമായ ഒരു സംഗമമാണ്. ഒരു മാതൃകാപരമായ സമരത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് 40-ാമത് ദിവസം ഇന്നിവിടെ നടക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ഈ മനോഹരമായ തീരത്ത് കഴിഞ്ഞ 40 ദിവസങ്ങളെ കാതോർക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് എമ്പാടും ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് വരികയും അവൻ്റെ ഭാവിയെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകുന്ന ദർശനങ്ങൾ അവൻക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്ത വളരെ മഹത്തായ ദിനങ്ങളാണ് കഴിഞ്ഞുപോയത്. ലോകത്ത് വലിയ പരിവർത്തനങ്ങളും മാറ്റങ്ങളും ചിന്തകളും ഉണ്ടാക്കിയതിൽ വലിയ പങ്കുവഹിച്ച ചതുരങ്ങൾ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെയുള്ള കൂട്ടായ്മകളാണ് പിന്നീട് മാതൃകാപരമായ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രചോദനമായി തീർന്നത്. അതൊരു ദീർഘമായ ചരിത്രമാണ്. ഇവിടെ ഈ കഴിഞ്ഞ 40 ദിവസങ്ങളിൽ കാതോർത്ത ഒരുപാട് ആളുകളുണ്ട്. സ്ഥിരമായി ഈ സ്ക്വയറിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ കാത്തിരിക്കുകയും അതിന് കാതോർത്തുകൊണ്ട് ആ ദിവസങ്ങളിൽ അവിടെ നിന്ന് കേട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വലിയ യുവജന സമൂഹം കഴിഞ്ഞ 40 ദിവസങ്ങളിലായി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എവിടെയും ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്നതിന്, സമുദ്ധരിക്കുന്നതിന്, അവർക്ക് പ്രചോദനം നൽകുന്നതിന് ചരിത്രത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. അടിസ്ഥാനപരമായ ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ കാലഘട്ടവും വരാനിരിക്കുന്ന കാലവും തമ്മിലുള്ള താരതമ്യ പഠനങ്ങളുണ്ടായിരിക്കണം. അതിൽ സാക്ഷികളായിരുന്ന മഹാന്മാരുടെ അനുഭവങ്ങൾ കേൾക്കാൻ സാധിക്കണം. ഇനി എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് ജീവിച്ച് പരിചയപ്പെട്ട ഒരുപാട് കാലങ്ങളുടെ അനുഭവങ്ങളുള്ള ആളുകളുടെ ഉപദേശങ്ങൾ നാം കാതോർക്കണം. വിശുദ്ധ ഖുർആൻ ആ ഒരു പവിത്രമായ തത്വമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഏതെല്ലാം സംഘർഷങ്ങൾ, വൈകാരികമായ സംഘർഷങ്ങൾ, മാനസികമായ പ്രതിസന്ധികൾ പ്രബോധകന്മാരെ അലട്ടുമ്പോഴെല്ലാം അവർക്ക് ആവേശം നൽകിയിരുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രത്തിലെ അനുഭവങ്ങളാണ്. അഹങ്കാരികൾക്കുണ്ടായ പതനവും വിനയത്തിനുണ്ടായ വിജയവും എല്ലാം ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രബോധകന്മാരെ, പ്രവാചകന്മാരെ, വിശ്വദർശനങ്ങൾ അവരെ സമാശ്വസിപ്പിച്ചത്, ദൈവികമായ സന്ദേശങ്ങൾ അവർക്ക് ആശ്വാസം നൽകിയത്. പരിശുദ്ധ ഖുർആനിൽ കാണാം, എവിടെയും പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതിന് പകരം സുപ്രധാനമായ തൻ്റെ പ്രബോധന കാലഘട്ടത്തിലെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ പറ്റാവുന്ന മാനസികമായ കരുത്തുണ്ടാക്കുന്നതിന് ഉദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, ഉദ്കുർ ഫിൽ കിതാബി നൂഹ്, ഉദ്കുർ ഫിൽ കിതാബി ഇദ്രീസ, ഇങ്ങനെ വ്യത്യസ്തമായ പ്രവാചകന്മാരുടെ പേരും
അവർ പ്രതിനിധീകരിച്ച സമൂഹത്തിന്റെ ഉത്ഥാന പതനങ്ങളും അവിടെ ഉണ്ടായിരുന്ന പരീക്ഷണ ഘട്ടങ്ങളിൽ ദൈവികമായ അനുഗ്രഹങ്ങൾ വന്നതും അവർക്ക് ധൈര്യം പകർന്നതും അതിലവർ അതിനെ പരീക്ഷണങ്ങളെ അതിജീവിച്ചതുമായ ചരിത്ര സംഭവങ്ങളാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നാം ഓർക്കേണ്ട ഒരു കാര്യം, വ്യർത്ഥമായ വാക്കുകളും യാതൊരു വിധത്തിലുള്ള ചിന്തയുമില്ലാത്ത ആഘോഷങ്ങളും ശബ്ദങ്ങളുമല്ല നമ്മെ വഴി നയിക്കേണ്ടത്, നമുക്ക് മാർഗദർശനം നൽകേണ്ടത്. വളരെ പവിത്രമായ മുൻഗാമികളായ മഹാന്മാരായ ആളുകളുടെ ജീവിതത്തിൽ അവർ കേൾക്കേണ്ടി വന്ന പരീക്ഷണങ്ങളും അതിനെ അതിജീവിച്ച ചരിത്രങ്ങളുമാണ്. ഇന്ന് നാം നോക്കുക, ഒരു പരീക്ഷണത്തിൻ്റെ മേലെ മറ്റൊരു പരീക്ഷണം മാറി മാറി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നാം. എന്നും അനുഗ്രഹങ്ങളിൽ ജീവിക്കുമെന്ന് ഒരു സമൂഹവും കരുതാൻ പാടില്ല. മുൻഗാമികൾക്ക് ഏറ്റതുപോലെയുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ഖുർആനിൻ്റെ ചോദ്യം വളരെ സാർത്ഥകമാണ്. പരീക്ഷണങ്ങൾ ആവർത്തിക്കപ്പെടും, വളരെ സുഖമായ അനുഗ്രഹങ്ങളിൽ മാത്രം നമ്മുടെ ദിനരാത്രങ്ങൾ കഴിഞ്ഞ് സുഖലോലുപന്മാരായി ഇവിടെ നിന്ന് പോകാമെന്ന് നാം ധരിക്കരുത്. സമൂഹങ്ങളിൽ അനുഗ്രഹങ്ങളും തൊട്ടടുത്ത പരീക്ഷണങ്ങളും ഉണ്ടാകും. അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് സ്തുതിക്കണം, ആ അനുഗ്രഹം നൽകിയ ജഗന്നിയന്താവിന് ശുക്ര ചെയ്യണം. നേരെ മറിച്ച് പരീക്ഷണങ്ങളാണോ ഉണ്ടാകുന്നത്, അതിനെ ക്ഷമയോടുകൂടെ അതിജീവിക്കാൻ സാധിക്കണം. പരീക്ഷണങ്ങളെ നേരിടാനുള്ള ഏറ്റവും വലിയ ആയുധം ക്ഷമയാണ്. അതാണ് നമ്മുടെ നേതാക്കൾ നമുക്ക് കാണിച്ചു തന്നത്. നമ്മുടെ മുൻകാല ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അസഹിഷ്ണുതയല്ല, നമ്മുടെ ഏതെങ്കിലും നിലക്കുള്ള എടുത്തുചാട്ടമല്ല, ക്ഷമയോടുകൂടെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ദൈവികമായ പരീക്ഷണത്തിൻ്റെ ചില സ്പന്ദനങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോൾ ലോകം നിശ്ചലമായ ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് അത്ര മാരകമായ ഒരവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടില്ല. ഞാനതിന് വില കുറച്ച് കാണിക്കുകയല്ല, പക്ഷെ ലോകമാകെ സ്തംഭിച്ചു നിൽക്കുന്നു. എയർപോർട്ടുകൾ നിർജീവമാണ്, അവിടെയുള്ളവർ ബലവിഹ്വലരാണ്. ലോകത്ത് മുഴുവൻ അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു വിധത്തിലുള്ള വിശ്രമവുമില്ലാതെ ഓടിക്കിതച്ച് നടന്നവർ എല്ലാവരും മാളത്തിലേക്ക് മാറുകയാണ്. ഒരു ചെറിയ പരീക്ഷണത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. എങ്ങോ അകലെ നിൽക്കുന്ന ഒരു പരീക്ഷണത്തിൽ അവന്റെ കാലുകൾ ഇടറിപ്പോയിരിക്കുന്നു, അവന് മുന്നോട്ട് കാൽവെക്കാൻ കഴിയാതായിരിക്കുന്നു. ഇവിടെ അഹങ്കാരം പ്രസംഗിച്ച ആളുകൾ, അഹങ്കാരികളായി ഇവിടെ ഭരണം നടത്തുന്ന ആളുകൾ, അവരെല്ലാം വിറച്ച് മാളത്തിലേക്ക് പോവുകയാണ്. ഒരു ദൈവികമായ ഒരു പരീക്ഷണത്തിൻ്റെ ഒരു ചെറിയ ചലനത്തിന്, ഒരു ചെറിയ അനക്കത്തിന് ലോകത്തെ മുഴുവൻ സ്തബ്ധമാക്കാൻ, ഒന്നും ശബ്ദിക്കാൻ കഴിയാത്ത വിധം, ഒരു കാലടി വെക്കാൻ കഴിയാത്ത വിധം മനുഷ്യൻ്റെ ദൗർബല്യം തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭത്തിലാണിത്. മനുഷ്യൻ ദുർബലനാണ്, എല്ലാം അഹങ്കാരത്തോടുകൂടെ ഞാൻ മതി, എൻ്റെ ചിന്ത മതി, എനിക്കപ്പുറത്ത് ആരുമില്ല എന്ന് ധരിച്ച് ലോകത്തെ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് ഇവിടെ സൃഷ്ടിക്കേണ്ടത് എന്ന് സ്വേച്ഛാധിപതികളായ അഹങ്കാരികളുടെ ഒത്തുചേരലിനോട് ചേർന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദൈവികമായ മാർഗത്തിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ലോകത്തുണ്ടായത്. എല്ലാവരും മറ്റതൊക്കെ മറന്നു ഈ പരീക്ഷണങ്ങളിൽ പേടിച്ചു നിൽക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ വളരെ പ്രഗത്ഭരായ, നമ്മുടെ ആദരണീയരായ ആളുകൾ ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കാനുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ആവേശം, ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരങ്ങളിൽ ഈ ഒരു സ്ക്വയറിലെ ആളുകളുടെ ഒരുമിച്ചുകൂടലിൻ്റെ അതിൻ്റെ കഥകൾ, അതിൻ്റെ ചരിത്രങ്ങൾ, അതിലെ ആവേശകരമായ നിമിഷങ്ങളെക്കുറിച്ച് എന്നും കേൾക്കാറുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നു. നാം വ്യർത്ഥമായ രാഷ്ട്രീയമായ എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ പറയുന്നതിന് പകരം മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങളാണ് കഴിഞ്ഞ 40 ദിവസങ്ങളിൽ ഇവിടെ നടന്നത്. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 40 ദിവസങ്ങളിൽ മനുഷ്യൻ ഒരിടവേള ഇവിടെ നിന്നു. അവൻ കേട്ടത് അവൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്.
അവൻ കേട്ടത് അവന്റെ നേരെയുള്ള ഭീഷണിയുടെ ശബ്ദമാണ്. അവൻ കേട്ടത് അവന്റെ പവിത്രമായ കഴിഞ്ഞകാല ചരിത്രമാണ്. അവൻ കേട്ടത് ഇന്ത്യയുടെ അടിമത്തത്തിൽ കിടന്ന കിരാതമായ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ്. അവൻ കേട്ടത് 100 കൊല്ലം പഴക്കമുള്ള ഒരു സഹന സമരത്തിന്റെ ചരിത്രമാണ്. അനന്തരം ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാവരും പങ്കെടുത്ത മുസ്ലിം സമൂഹം ഏറ്റവും ഔന്നിത്യത്തിലാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. ഒരു 100 കൊല്ലം നീണ്ടു നിന്ന ചരിത്രത്തിൽ അത് അനുസ്മരിക്കാൻ ഇന്നൊരവസരം ലഭിച്ചു എന്നുള്ളത് നമ്മുടെ ഇത്തരം ഷൈൻബാഗുകളുടെ അനുഗ്രഹീതമായ ഫലങ്ങളാണ് എന്ന് നിങ്ങൾ ഓർക്കണം. മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരവുമായി അവരുടെ ബന്ധമെന്താണ് എന്ന് ഇന്നും തിരിച്ചറിയാത്ത ആളുകൾക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടുനായകത്വത്തിലുണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിലെ ഉന്നത പോരാളികളെയും രക്തസാക്ഷികളെയും അനുസ്മരിക്കുന്ന ദിനങ്ങളാണ് ഈ കഴിഞ്ഞുപോയ ഷൈൻബാഗിലെ ദിവസങ്ങൾ. അതവർക്ക് പഠിക്കാൻ കഴിഞ്ഞു. ആരാണ് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്? ആരാണ് അനന്തരം ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ? നിങ്ങൾ ഓർക്കണം, ഇത്ര ദീർഘമായ ഒരു കാലഘട്ടം, 7 പതിറ്റാണ്ട് കാലം, ലോകത്തെവിടെയുമില്ലാത്ത ഭിന്നമായ സംസ്കാരങ്ങളും സ്വഭാവങ്ങളും ഭാഷയും ജീവിത സമ്പ്രദായങ്ങളും എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു വൈവിധ്യങ്ങളുടെ കൂട്ടായ്മ ലോകത്ത് മറ്റെവിടെയും കാണാൻ കഴിയില്ല. ആ ഒരു സമൂഹത്തെ മറ്റൊരാളുടെ മൂക്കിന് നേരെ ചൂണ്ടാനല്ലാതെ മൂക്കിലേക്ക് തൊടാൻ അധികാരമില്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞ 7 പതിറ്റാണ്ട് പിന്നിട്ടതിന്റെ പിന്നിൽ ഇവിടെ അതിനെ നിയന്ത്രിക്കുന്ന ഒരു മഹത്തായ ഭരണഘടനയുണ്ടായിരുന്നു. ആ ഭരണഘടന കേൾക്കാൻ തുടങ്ങിയത് നാം ഇത്തരം സദസ്സുകളിൽ നിന്നാണ്. ഭരണഘടനയുടെ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. ഏത് അവസരങ്ങളിലും പരീക്ഷണങ്ങൾ ആവശ്യമാണ്. ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാനാണ് ചരിത്രത്തിന്റെ പിൻബലമുണ്ടാകേണ്ടത്. ഇവിടെ ഇന്ത്യയുടെ ഭരണഘടന, അതിൻ്റെ മഹത്വം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിന് രൂപം കൊടുത്ത ബുദ്ധിജീവികളുടെ ചരിത്രം, നേതാക്കന്മാരുടെ ചരിത്രം എല്ലാം ഇവിടെ ആവർത്തിക്കപ്പെടുകയുണ്ടായി. അത് പഠിക്കാനുള്ളൊരവസരം നമുക്ക് ലഭിച്ചു. ഇന്ത്യ രാജ്യത്വം മുഴുവൻ ഇത്തരം സ്ക്വയറുകളിൽ ബോധവൽക്കരണം നടക്കുകയാണ്. അതാണ് ഇവിടെ ആവശ്യമുള്ളത്. അതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വത്തെ സംബന്ധിച്ച് പഠിക്കാൻ പ്രചോദനം നൽകുന്നത്. അതൊരു ഭംഗിവാക്കല്ല, അതൊരു ഏതെങ്കിലും നിലക്ക് വാചികമായി പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല. മതേതര ജനാധിപത്യം എന്ന് പറയുന്ന തുല്യാവകാശമുള്ള ദൈവത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും മതത്തിൽ വിശ്വസിക്കാനും മതമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുവാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. സമാധാനത്തോടുകൂടെ ഇവിടെ ജീവിക്കണം, അവർക്കെല്ലാം പരിരക്ഷ നൽകണം. ഈ മൂല്യങ്ങളെ നാം ആവർത്തിച്ച് കേൾക്കാൻ തുടങ്ങിയത് ഈ പൗരത്വ ഭേദഗതി ബില്ല് എന്ന് പറയുന്ന വളരെ ദൂരവ്യാപകമായ ലക്ഷ്യമുള്ള ഇന്ത്യയെ നശിപ്പിക്കാൻ കാരണമായി തീരുന്ന ഒരു വീക്ഷണവും ഒരു കാഴ്ചപ്പാടുമാണ് ആ ഭേദഗതി ബില്ലിലൂടെ വന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ലഭിച്ച ഒരു അവസരം നാം അത് ഉപയോഗപ്പെടുത്തുകയാണ്. ജനങ്ങൾ മനുഷ്യർ, അവരൊന്നാണ്. വിശുദ്ധ ഖുർആൻ ജനങ്ങളോട് പറഞ്ഞു, ഇത്തരം ഭൗതിക കാര്യങ്ങളിൽ, ഇത്തരം ജീവിത കാര്യങ്ങളിൽ നബി എന്താണ് നമ്മോട് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? കൊല്ലുക്കും മിൻ ആദം ആദം മിൻ തുറാ, നിങ്ങളെല്ലാം ആദമിന്റെ സന്തതികളാണ്, ആദമോ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നിട്ട് ഓരോ മനുഷ്യരെയും ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ് മനുഷ്യനെ ജനിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അത് ഗോത്രങ്ങളും വർഗങ്ങളും എല്ലാമാക്കി തരംതിരിക്കുകയുണ്ടായി. ഇന ഖലഖ്നാകും മിൻ ദക്കരിൻ ഉൻസ വജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. എത്ര മഹത്തായ ഖുർആനിക വചനമാണിത്! ലോകത്ത് ഇങ്ങനെ മനുഷ്യനെ ഒന്നായി കാണുന്ന, മനുഷ്യനെ സഹോദരി സഹോദരന്മാരായി കാണുന്ന ഒരു ദർശനം കാണാൻ കഴിയുമോ? ഇവിടെ ഒരു വിഭാഗീയതയുമില്ല, വിഭജനവുമില്ല,
രക്തബന്ധമുള്ള സഹോദരി സഹോദരന്മാരാണ് ഈ നാട്ടിലെമ്പാടുമുള്ള മുഴുവൻ ജനങ്ങളും എന്ന പവിത്രമായ ഖുർആനിന്റെ ആശയം ജനങ്ങളെ പറഞ്ഞുകൊണ്ടാണ് സഹോദര സഹോദരി എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവിടെ ആദർശങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കലും അത് ഉൾക്കൊള്ളലുമെല്ലാം. അങ്ങനെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഇന്ത്യ രാജ്യം പോയത്. പ്രത്യേകിച്ച് കേരളം അങ്ങനെയാണ് പോയത്. ആ ഒരു സൗഹാർദ്ദം നിലനിർത്തുന്ന, മതസൗഹാർദ്ദം ഉറക്കെ പ്രഖ്യാപിക്കുന്ന, ആരാണ് എന്നെ തൊട്ടടുത്തിരിക്കുന്നത് എന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളും ചിന്തിച്ചിട്ടില്ല. ഏത് മതക്കാരനാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് എന്ന്, എൻ്റെ അയൽപക്കത്ത് ആരാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരാൾ മറ്റൊരാളെ അഭയത്തിന് ഏൽപ്പിച്ചുകൊണ്ടാണ് അവൻ വീട്ടിൽ നിന്ന് പോകുന്നത്. അവിടെ മതപരമായ വ്യത്യാസങ്ങൾ അവിടെ നമ്മളെ ബാധിക്കാറില്ല. മനോഹരമായ കാഴ്ചയാണ്. ഇക്ബാലിൻ്റെ വളരെ ദാർശനികമായ അദ്ദേഹത്തിൻ്റെ ദേശഭക്തി ഗാനം നിങ്ങൾ കേൾക്കുകയുണ്ടായി. എല്ലാവരും ഈ മഹത്തായ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പൂങ്കാവനത്തിലെ പൂങ്കുയിലുകളാണ്. എത്ര മനോഹരമായ അവതരണമാണിത്. അങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിച്ച് ഒന്നായി നിന്ന നമ്മുടെ ചരിത്രത്തിന് നേരെയുള്ള ശക്തമായ ഒരു വെല്ലുവിളിയാണ് വന്നിട്ടുള്ളത് പൗരത്വ ഭേദഗതി ബില്ലിലൂടെ. നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വം പറയുന്നത് ഇഷ്ടപ്പെടാത്തവരാണ്. അതുപോലെ സങ്കുചിത വർഗീയത ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കപാലിക രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് ഇത് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ തുടക്കമാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായ ഈ സമരത്തിൻ്റെ ഒരു പ്രധാനമായ ഭാഗം. അതാണ്, ഇത് അറിയാതെ പോയിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല അവസ്ഥ. ഇന്ന് ഇന്ത്യ രാജ്യം മുഴുവൻ ആളുകളും മുസ്ലിങ്ങളെക്കാൾ, ഇത് ചിലർ തെറ്റിദ്ധരിക്കും, ഇത് മുസ്ലിങ്ങളുടേതല്ല, ഇത് ഇവിടുത്തെ ജനങ്ങളുടെ മുഴുവനുമാണ്, അവരുടെ നിലനിൽപ്പാണ്. അതാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നായി ഒരുപക്ഷെ പിന്നോക്ക വിഭാഗങ്ങളെക്കാൾ ശക്തമായി ഈ രംഗത്ത് സമരമുഖത്തേക്ക് വന്നത് നമ്മുടെ ബുദ്ധിജീവികളും അതുപോലെ നേതൃത്വം വഹിക്കുന്ന ഭൗതികമായ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും അതുപോലെയുള്ള ഇവിടുത്തെ മതരഹിത സമൂഹത്തിൽ നിന്ന് വളർന്നവരുമാണ്. അതുപോലെ വിവിധ മതങ്ങളിലുള്ള ആളുകളാണ്. തോളോട് തോൾ ചേർന്നുകൊണ്ടുള്ള ഐക്യം കേരളത്തിൽ മനോഹരമായി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഈ സ്റ്റേജ് നിങ്ങൾ നോക്കൂ, എത്ര ആകർഷണീയമാണിത്. നമുക്ക് പ്രചോദനം നൽകുന്നതാണ്. കഴിഞ്ഞ 40 ദിവസങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നമ്മുടെ ചെറുപ്പക്കാർ. ഇവിടെ പങ്കെടുത്ത ധാരാളം ചെറുപ്പക്കാർ, ഒരു സമൂഹത്തിൻ്റെ ചരിത്രം നിങ്ങൾക്ക് ഈ 40 ദിവസങ്ങളിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. വളരെ പണ്ഡിതോചിതമായ പ്രഭാഷണങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കേട്ടത്. നിങ്ങൾ കേൾക്കാത്തത്, എന്നാൽ നിങ്ങൾ കേൾക്കേണ്ടത് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ സംബന്ധിച്ചും ഇപ്പോഴുള്ള ഈ വർഗീയ കശ്മീരന്മാരുടെ ചരിത്രത്തെക്കുറിച്ചും അവരെന്നു മുതൽക്ക് തുടങ്ങിയതാണെന്നും എങ്ങോട്ടാണ് അവർ പോകുന്നതെന്നും തിരിച്ചറിയാനുള്ള വളരെ സമ്പുഷ്ടമായ പ്രഭാഷണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ കേൾക്കുകയുണ്ടായി. അത് ആ പഠനം തുടരുക, ആ പഠനം തുടരണം. എന്ത് കാലാവസ്ഥയിൽ സമരമുഖങ്ങൾ ഒന്ന് മറ്റൊന്നിലേക്ക് വഴിമാറിക്കൊടുക്കുമ്പോൾ ഇതിൻ്റെ നൈരന്തര്യം നിലനിർത്തണം. ഇതൊരിക്കലും നിർത്തിവെക്കാനായിട്ടില്ല. ഈ പവിത്രമായ ദൗത്യം നിർവഹിച്ച് വിജയം ഭരിക്കുന്നത് വരെ ഈ സമരം തുടരുക തന്നെ ചെയ്യും എന്ന പ്രതിജ്ഞയോടുകൂടെയാണ് നാം പോകേണ്ടത്. ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമങ്ങളെ പിൻവലിച്ച് ആ നിലക്കുള്ള ഒരു തിരിച്ചുപോക്കിന് ഭരണകൂടം തയ്യാറാകുന്നത് വരെ ഈ സമൂഹത്തിൻ്റെ കൂട്ടായ്മയും ഐക്യവും ഇന്ത്യയിലെ ജനത എല്ലാ വിഭാഗീയതയും മറന്നുകൊണ്ട് ഒന്നിക്കുമെന്നുള്ള സന്തോഷകരമായ പ്രതീക്ഷയും അർപ്പിച്ചുകൊണ്ട് ദൈവ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.